ബദാം നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ബദാമിൽ തന്നെ രണ്ട് തരമുണ്ട് കേട്ടോ. അപ്പോൾ അതിലത്തെ ഒരെണ്ണം മാത്രമേ കഴിക്കാൻ നല്ലതുള്ളൂ എന്ന് മാത്രമല്ല, മറ്റേ രണ്ടാമത്തെ ബദാം, അതായത് ബിറ്റർ ബദാം എന്ന് പറയും, അത് നമ്മൾ കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് ഗുണത്തേക്കാളേറെ അത് ദോഷമാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു ബദാമിൻ്റെ ഡിഫറൻസ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് തുടങ്ങിയാലോ. നമ്മുടെ ആൽമണ്ട് എന്ന് പറയുന്നത്, ബിറ്റർ ആൽമണ്ട്സ് എപ്പോഴും കയ്പായിരിക്കും കേട്ടോ, അത് വളരെ ചെറിയതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ നല്ല ബദാം എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറായിരിക്കും. അതാണ് നമുക്ക് സാധാരണ അതാണ് കിട്ടാറ്. പക്ഷേ ചില സ്ഥലങ്ങളിൽ രണ്ട് ബദാമും കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബിറ്റർ ആൽമണ്ട് നമുക്ക് സ്കിന്നിൽ പുരട്ടാനോ അല്ലെങ്കിൽ അതിനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യാറ് സാധാരണ ഓയിലാക്കാനായിട്ട്. ബദാം ഓയിലില്ലേ, അത് ചുളിവ് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ചുളിവ് മാറ്റാൻ അങ്ങനെ അത്ര വലിയ ചുളിവ് മാറ്റലും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എങ്കിലും അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറത്. പക്ഷേ അത് അത്ര നമ്മൾ സ്കിന്നിൽ പുരട്ടാനാണെങ്കിലും അത് അത്ര നല്ലതൊന്നും അല്ല കേട്ടോ, നമ്മുടെ ബിറ്റർ ആൽമണ്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ബിറ്റർ ആൽമണ്ടിൽ എപ്പോഴും ഹൈഡ്രജൻ സയനൈഡ് അടങ്ങിയിട്ടുണ്ട്. അത് പോയ്സൺ ആണ്. അത് ഇത് ഉയർന്ന അളവിൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നാഡി തളർത്താനും ശ്വാസം മുട്ടൽ വരാനും ഒക്കെ കാരണമാണ്. അതുപോലെ തന്നെ ഒരു 40-50 ഒക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരണം വരെയും സംഭവിക്കാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മൾ ആൽമണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. സാധാരണ നമുക്ക് നമ്മുടെ സാധാരണ നമ്മൾ ബദാം കഴിക്കുന്നത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തി ഒരു രണ്ടോ മൂന്നോ നമ്മൾ വെള്ളത്തിലിടുക. അതിനുശേഷം അത് കുതിർന്ന് ഒരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം നമ്മളത് കുതിർന്ന് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ നമ്മൾ ഈ തൊലി കളയണം എന്നൊന്നും ഇല്ല കേട്ടോ. ഇതങ്ങനെ കഴിക്കുന്നതും നല്ലതാണ്, നല്ല ബദാമിൻ്റെ. എന്നാൽ നമ്മൾ ഈ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ വെച്ചാലും നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ബിറ്റർ ബദാം ആണെന്നുണ്ടെങ്കിൽ ബിറ്റർ ആൽമണ്ടിനെ ഒരിക്കലും അതിൻ്റെ ആ ഒരു പോയ്സൺ നഷ്ടപ്പെടുകയോ ഒന്നും ചെയ്യില്ല. നമ്മുടെ സാധാരണ നല്ല ബദാം എപ്പോഴും നമ്മൾ വെള്ളത്തിൽ കുതിർത്തി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ തൊലി കളയണമെന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ രണ്ട് ബദാം കൂടെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സാധാ നമ്മൾ കഴിക്കുന്ന ഒരു ബദാം ആണെന്നുണ്ടെങ്കിൽ അത് നല്ല വീർത്തിരിക്കും കേട്ടോ. നല്ല രീതിയിൽ തന്നെ അതിങ്ങനെ വീർത്തിരിക്കും. അതേപോലെ തന്നെ അതിനൊരു വൈറ്റ് ഒരു ലൈറ്റ് കളറായിരിക്കും, അതിന് നല്ല ഡാർക്ക് കളറായിരിക്കില്ല. ബിറ്റർ ആൽമണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് നല്ല ഡാർക്ക് കളറായിരിക്കും. അതേപോലെ തന്നെ അതങ്ങനെ വീർത്തൊന്നും ഇരിക്കില്ല. പിന്നെ അതിനിങ്ങനെ ഒരു ഇങ്ങനെ ഒരു അറ്റത്തൊരു കൂർപ്പ് മാതിരി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബിറ്റർ ആൽമണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും അതിരിക്കുന്നുണ്ടായിരിക്കാം. മറ്റേത് നമ്മുടെ ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും നമ്മുടെ നല്ല ബദാം ഉണ്ടായിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ അത് നല്ല വീർത്തിരിക്കും, ലൈറ്റ് ബ്രൗൺ കളറായിരിക്കും. ഇനി നമുക്ക് ഏറ്റവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ സാധാ ബദാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് അതിൻ്റെ ടേസ്റ്റ് നമുക്കറിയാമല്ലോ. പക്ഷേ ബിറ്റർ ആൽമണ്ട് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല കയ്പ്പ് രസമായിരിക്കും, കയ്പ്പായിരിക്കും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ബദാം ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കഴിക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ. അതൊരു 8-10 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്കത് ഇങ്ങനെ ശ്വാസം മുട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വരും. അപ്പോൾ അത് ഒട്ടും നമ്മുടെ ശരീരത്തിലേക്ക് കുറച്ച് കുറച്ചായിട്ടാണ്, അപ്പോൾ 1-2 എണ്ണം കഴിച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു പോകുന്നല്ല പറയണത്. പക്ഷേ അത് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ ശരീരത്തിലോട്ട് നല്ലതല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ നല്ല ബദാം എപ്പോഴും നമ്മൾ അത് തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ വൈറ്റ് ആൽമണ്ട് ആണെങ്കിൽ വലിപ്പം കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ ഉൾഭാഗം നല്ല വീർത്തിരിക്കും, അതേപോലെ ചുളിവുകൾ അത്ര ഉണ്ടാവില്ല. പിന്നെ ഒരു ഓവൽ ഷേപ്പായിരിക്കും അതിനുണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ. മെയിൻലി നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അതിന് നമ്മൾ കയ്പ്പുരസം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്കിത് ഒന്നും കണ്ടിട്ട് തിരിച്ചറിയണില്ല എന്നുണ്ടെങ്കിൽ, കയ്പ്പുരസം ഉണ്ട് കഴിച്ചാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ബദാമൊക്കെ നമ്മൾ എപ്പോഴും നല്ല ഒരു ഇതിലെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്നും കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന്. പക്ഷേ അത് നല്ല ബദാം കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കുമ്പോഴും അതേ ഈ ഒരു വ്യത്യാസങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അതിനുശേഷം ഇപ്പോൾ കയ്പ്പുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അതറിയില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കയ്പ്പുള്ളതാണെങ്കിൽ കഴിക്കാതിരിക്കുക കേട്ടോ.
അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ എന്ന് പറഞ്ഞത് ചെറിയൊരു കാര്യമാണ്, എങ്കിലും എല്ലാവരും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ അറിയിക്കുക. അതേപോലെ തന്നെ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരെ ബൈ.